നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോഴും പ്രതീക്ഷ കൈവിടാതെ അർജുനായുള്ള തിരച്ചിലാണ് സംഘം. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായുള്ള മൂന്നാംഘട്ട തിരച്ചിൽ ആറാം ദിവസവും തുടരും. ഇന്നും ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലർട്ടാണ്. കനത്ത മഴ പെയ്താൽ ഡ്രെഡ്ജിംഗ് താൽക്കാലികമായി നിർത്തിവെക്കും. ഇന്നലെയും റെഡ് അലർട്ട് ആയിരുന്നുവെങ്കിലും രാവിലെ മാത്രമാണ് മഴ പെയ്തത്, എന്നതിനാൽ ഡ്രെഡ്ജിംഗ് നടന്നിരുന്നു. ഇന്നലെ തെരച്ചിലും നേരത്തെ പുഴയിൽ വീണ ടാങ്കറിന്റെ ഭാഗങ്ങളല്ലാതെ അർജുന്റെ ലോറിയുടെ ഒരു ഭാഗവും കണ്ടെത്തിയിരുന്നില്ല. നേരത്തെ ഡ്രോൺ റഡാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തിയ റിട്ടയർഡ് മേജർ ഇന്ദ്രപാലന്റെ പോയിന്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നലെ പ്രധാന പരിശോധന. എന്നാൽ ഇന്ദ്രപാലന്റെ ഡ്രോൺ പരിശോധനയിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെട്ട പോയിന്റിൽ നിന്നും ഒന്നും കണ്ടെത്താനായില്ല. ഞായറാഴ്ച വരെയാണ് ഡ്രെഡ്ജിംഗ് കമ്പനിക്ക് കരാർ നീട്ടി നൽകിയിരിക്കുന്നത്. തിരച്ചിലിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണ്. ഭരണകൂടം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് തിരച്ചിലായി എത്തുമെന്ന് നാവികസേന അധികൃതരും അറിയിച്ചു. നാവികസേനയുടെ കോർഡിനേറ്ററുകൾ എല്ലാം നിലവിൽ ഡ്രെഡ്ജിംഗ് കമ്പനിക്ക് നൽകി. നാവികസേനയെ ഇനി ആവശ്യം വരുന്നതിനനുസരിച്ച് മാത്രം വിളിക്കാനും തീരുമാനം. അതേസമയം ശിരൂരിൽ മണ്ണിച്ചിലിൽപ്പെട്ട് കാണാതായ അർജുനായുള്ള തിരച്ചിൽ അവസാനിപ്പിച്ച് മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപെ രണ്ട് ദിവസം മുൻപ് മടങ്ങിയിരുന്നു. കാർവാർ എസ് പി നാരായണ മോശമായി സംസാരിച്ചെന്നും ഡ്രെഡ്ജർ കമ്പനിയുടെ ഭാഗത്തുനിന്ന് അനുകൂല സമീപനം ഉണ്ടായില്ലെന്നടക്കം ആരോപണം ഉന്നയിച്ചാണ് ഈശ്വർ മാൽപെ തിരൂരിലെ ദൌത്യം അവസാനിപ്പിച്ചത്. നീ വലിയ ഹീറോ ആകണ്ട എന്ന തരത്തിൽ സംസാരിച്ചെന്നാണ് ഈശ്വർ മാൽപെ പറയുന്നത്. മോശമായ അത്തരത്തിലുള്ള സംഭാഷണം തന്റെ സംഘത്തിലുള്ളവരും കേട്ടുവെന്നും മാൽപെ പറഞ്ഞു. ഒരു പൈസ പോലും വാങ്ങിക്കാതെ തിരച്ചിലായി ഇറങ്ങുന്നത് ഹീറോ ആകാൻ വേണ്ടിയല്ലെന്നും അതിനാൽ ഹീറോ ആകാൻ താൻ ഇല്ല പോവുകയാണെന്നും ഈശ്വർ മാൽപെ അധികൃതരോട് പറഞ്ഞു. അതിനിടെ ഉത്തര കന്നഡ ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്നലെ നടത്തിയ തിരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ഭാഗങ്ങളൊന്നും കണ്ടെത്താനായിരുന്നില്ല. പുഴയിൽ പതിച്ച ടാങ്കർ ലോറിയുടെ മഡ്ഗാർഡ് മാത്രമാണ് കണ്ടെത്തിയത്. CP4 കേന്ദ്രീകരിച്ച് വിശദമായ തിരച്ചിൽ നടത്തിയാൽ ലോറി കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും റിട്ടയർ മേജർ ജനറൽ എം ഇന്ദ്രപാലൻ പറഞ്ഞു. ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ 4 സ്പോട്ടുകളാണ് റിട്ടയർ മേജർ ജനറൽ എം ഇന്ദ്രപാലൻ ദൌത്യ സംഘത്തിന് വീണ്ടും അടയാളപ്പെടുത്തി നൽകിയത്. ഇതിൽ കരയിൽ നിന്ന് 132 മീറ്റർ അകലെയുള്ള CP4 കൂടുതൽ ലോഹ സാന്നിധ്യമുണ്ടെന്നാണ് വിലയിരുത്തൽ. ഓരോ സ്പോട്ടിലും 30 മീറ്റർ ചുറ്റളവിലും മണ്ണ് നീക്കം ചെയ്യാനാണ് തീരുമാനം. ശക്തമായ ലോഹ സാന്നിധ്യമുണ്ടെന്ന പരിശോധനയിൽ തെളിഞ്ഞ സ്പോട്ട് 4 തിരച്ചിൽ വ്യാപിച്ചിട്ടും ഫലം നിരാശയാണ്.